ഇടുക്കി ജില്ലയിൽ ആദ്യത്തെ ഗൈനക് ഓങ്കോളജി വിഭാഗം തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിച്ചു. അല്ലസർ ഗ്രൂപ്പ് ചെയർമാൻ ഹാജി കെ എം മൂസ ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ ചികിത്സാ രംഗത്ത് ദീർഘകാല പരിചയമുള്ള ഡോക്ടർ മിഷൽ അലൻ ആന്റണിയുടെ സേവനം ലഭ്യമാണ്. ഇടുക്കി ജില്ലയിൽ ആദ്യമായി തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഗൈനക് ഓങ്കോളജി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. അല്ലസർ ഗ്രൂപ്പ് ചെയർമാൻ ഹാജി കെ എം മൂസ ഓങ്കോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് കെ എം മിജാസ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് ജോസഫ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ പി ഷിയാസ്, ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ മിഷൽ അലൻ ആന്റണി, സിഇഒ പ്രദീപ് കുമാർ, സിഒഒ സുധീർ എ പി ബാസുരി, വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാൻസർ ചികിത്സാ രംഗത്ത് ദീർഘകാലത്തെ പരിചയമുള്ള ഡോക്ടർ മിഷൽ ഈ രംഗത്ത് നിരവധി പഠന ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അടയാർ, ചെന്നൈ, കൊച്ചി അമൃത, ഇഎംസി കൊച്ചി എന്നിവിടങ്ങളിൽ ഡോക്ടർ മിഷൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി മുതൽ ഡോക്ടർ മിഷലിന്റെ സേവനം അല്ലസർ മെഡിക്കൽ കോളേജിലും ലഭ്യമാണ്. നമ്മുടെ അല്ലസർ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പ്രോഗ്രാമായിട്ട് ക്യാൻസർ റിലേറ്റഡ് പ്രോഗ്രാംസ്, അതായത് ഫീമെയിൽ ക്യാൻസേഴ്സിൽ ബ്രസ്റ്റ് ആൻഡ് ഗൈനക് ക്യാൻസേഴ്സ് നമ്മുടെ ഗൈനക് ഓങ്കോ ഡിപ്പാർട്ട്മെന്റ് ഇനോഗ്രേഷൻ ഇന്ന് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് മനസ്സിലായിരിക്കുന്ന ഇടുക്കി ഡിസ്ട്രിക്റ്റില് അല്ലസറാണ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇങ്ങനെ ഒരു ഗൈനക് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഐ വിഷ് അല്ലസർ ടു ഹാവ് ലോട്ട് ഓഫ് സക്സസ് ഇൻ ദിസ് പ്രോഗ്രാം. കാരണം എസ്പെഷ്യലി ഈ ഗൈനക് ഓങ്കോ എന്ന് പറയുമ്പോൾ ആൾക്കാർ ആദ്യം കേൾക്കാത്ത ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. വേറെ ഓങ്കോളജി റിലേറ്റഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഗൈനക് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചിലപ്പോൾ ആൾക്കാർക്ക് കുറച്ച് പരിചയം കാണുമായിരിക്കും. പക്ഷേ വാട്ട് ഈസ് ഗൈനക് ഓങ്കോ എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഡോക്ടർ എന്താ ഡോക്ടർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഗൈനക് ഓങ്കോളജിസ് എന്ന് പറയുമ്പോൾ എന്താ ഡോക്ടർ ഗൈനക് ഓങ്കോളജിസ് എന്താ വാട്ട് ഈസ് എ ഗൈനക് ഓങ്കോളജിസ്റ്റ് അതിനെപ്പറ്റി ഞാൻ ഒന്ന് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ മെയിൻലി ഓങ്കോളജി നമുക്കറിയാം ഇറ്റ്സ് എ ക്യാൻസർ, ക്യാൻസർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ്. ആൻഡ് വൈ ഗൈനക് ഓങ്കോ എന്ന് ചോദിക്കുമ്പോൾ കാരണം ലേഡീസിൽ, അതായത് ഫീമെയിൽസിന് വരുന്ന ക്യാൻസർ ഏറ്റവും കൂടുതൽ വരുന്ന ക്യാൻസേഴ്സ് വൺ ഇസ് ഗൈനക് റിലേറ്റഡ് ക്യാൻസർ. മോസ്റ്റ് കോമൺ നമുക്ക് കാണുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഫീമെയിൽസിൽ. ബ്രസ്റ്റ് ക്യാൻസർ അത് കഴിഞ്ഞിട്ട് വരുന്ന ക്യാൻസറാണ് യൂട്രസിന്റെ ആ ഒരു ഗർഭാഗത്തിന് താഴത്തെ ഭാഗം, സെർവൈക്കൽ ക്യാൻസർ, സെർവിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ, സെർവൈക്കൽ ക്യാൻസർ ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസേഴ്സ് ആണ് ലേഡീസിൽ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കോമൺ ആയിട്ടുള്ള ക്യാൻസർ, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ക്യാൻസേഴ്സ് വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ട്രെസ് ചെയ്ത് ഒരു സ്പെഷ്യലൈസേഷൻ പോലെ ആക്കിയിട്ട് നമ്മൾ ആൾക്കാരുടെ അടുത്ത് ഇതിൻ്റെ ഒരു അവയർനെസ്സും ക്രിയേറ്റ് ചെയ്ത് ഏർലി ആയിട്ട് കണ്ടുപിടിച്ച് ഏർലി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സക്സസ് റേറ്റ് ആൻഡ് സർവൈവൽ റേറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. സ്തനാർബുദം, ഗർഭാശയ ക്യാൻസർ തുടങ്ങിയവയുടെ രോഗനിർണയവും മികച്ച ചികിത്സയും ഇനി മുതൽ അല്ലസറിൽ ലഭ്യമാകും. ക്യാൻസർ ചികിത്സാ ബോധവൽക്കരണ പരിപാടികളും നടപ്പിലാക്കും. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.